എല്ലാവർക്കും ഇൻസൈടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞുമ്മൽ ബോയ്സ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതുപോലെ പ്രേമലു, ഭ്രമേഗം എന്നീ സിനിമകളും മികച്ച കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി പ്രേമലു എന്ന സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഗിരീഷ് ഷെട്ടി സംവിധാനം ചെയ്ത് 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറുന്ന നെസ്ലൻ മമിത ബൈജു കോംബോയിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് പ്രേമലു. ഫെബ്രുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് സിനിമ ഇപ്പോഴതാ 18th ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ആഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 14.50 കോടി രൂപയും രണ്ടാം ആഴ്ച 15.5 കോടി രൂപയുമാണ് ചിത്രം വാരിക്കൂട്ടിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നും ചിത്രത്തിന് 1.5 കോടി ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 18 ദിവസം കൊണ്ട് 36.80 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കിയാൽ 18 ദിവസം കൊണ്ട് ചിത്രം 65 കോടി കടന്ന് 68 എത്തപ്പെട്ടുവെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും പ്രേമലു എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. അടുത്തതായി ഭ്രമേഗം എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി നായകനായി 15th തിയേറ്ററുകളിലേക്കെത്തി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മലയാളം സിനിമയാണ് ഭ്രമേഗം. ചാത്തന്റെ കഥ പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം തന്നെ ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ചിത്രം 50 കോടി കടന്ന് മുന്നേറുകയാണ്. 11 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 20.8 ലക്ഷം രൂപയാണ് ഭ്രമേഗം എന്ന സിനിമ വാരിക്കൂട്ടിയത്. ഇന്നലെ ഞായറാഴ്ച 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെത്ത സിനിമ ഇന്ന് തിങ്കളാഴ്ച ദിവസം 75 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ രൂപ നേടിയെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി 50 കോടി കടന്ന സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ ചിത്രം 52-54 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് റിപ്പോർട്ട്. 2024 രണ്ടാമത്തെ 50 കോടി ചിത്രമായി ഭ്രമേഗം എന്ന സിനിമ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവസാനമായി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സൗബിൻ, ശ്രീനാഥ് ബാസി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായെത്തി 22 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിദംബരം സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് ഉദിക്കുന്ന സിനിമയുടെ 5th തിങ്കളാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 4.15 ലക്ഷം രൂപ നേടി റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത ഈ സർവൈവൽ ത്രില്ലർ സിനിമ തിയേറ്ററിൽ വൻ തരംഗം തന്നെയാണ് ഉണ്ടാക്കുന്നത്. 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 14.75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ദിവസം സിനിമയ്ക്ക് 1.5 കോടി to 2 കോടി രൂപ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ലോകമെമ്പാടും നിന്നും ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ ചിത്രം 40 കോടിയിലേക്ക് എത്തപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. സൗബിന്റെ കരിയറിലെ തന്നെ ആദ്യ 5 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമയായും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മാറിക്കഴിഞ്ഞു. കാർത്തികേയം സിനിമയുടെ കൂടുതൽ റെക്കോർഡ് കളക്ഷൻ റിപ്പോർട്ട്സ് അറിയാനായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.